ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, നമ്മുടെ ക്രിസ്മസിന്റെ തലേദിവസം ക്രിസ്മസ് നൈറ്റിന് നമ്മൾ ജസ്റ്റ് ഒന്ന് സിനിമയ്ക്ക് പോയി, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നിങ്ങളായിട്ട് കാണിക്കാനായിട്ട് നമ്മളപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഇറക്കിയതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ രാഗത്തിൽ അജഗജാന്തരം കാണാനായിട്ട് കയറിയത്, ഏഴുമണി ഷോയ്ക്കാണ് കയറിയത്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഹൗസ് ഫുള്ളായിരുന്നു പടം. അപ്പോൾ അജഗജാന്തരം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് റിവ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പടം കാണണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാ പടം കാണണം. എന്നാലും ഈ പടം പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഫുള്ള് പിന്നെ പെപ്പയുടെ പടമായതുകൊണ്ടും ടീനു പാപ്പച്ചിൻ്റെ പടമായതുകൊണ്ടും കാണാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഫുൾ ഫ്ലക്സ് നമ്മുടെ പുഷ്പട ഫുൾ ഫ്ലക്സ് ആയിരുന്നു, അല്ലൊരുജിൻ്റെ ഫുള്ള് ഫ്ലക്സുകളായിരുന്നു. പെപ്പയ്ക്ക് അങ്ങനെ ഫാൻസുകൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഫാൻസ് ബേസ് ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ബോക്സ് ഓഫീസ് ഒക്കെ ഹൗസ്ഫുൾ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും പടത്തിന് കയറാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ പടം എന്നൊക്കെ പറയാം. അപ്പോൾ അതെന്തായാലും നമ്മൾ രാഗത്തിൽ നമ്മുടെ നൊസ്റ്റാൾജിയ ഉണ്ട് രാഗത്തിൽ കയറി പടത്തിന് കയറി. രാഗത്തിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ രാഗത്തിലെ പടത്തിന് കയറാണ്. അപ്പോൾ പടം കണ്ട് ഇറങ്ങി. അപ്പോൾ നല്ലൊരു പടം തോട്ടോ, ഫുള്ള് ഫാമിലിക്ക് ഇങ്ങനെ പറ്റുന്ന പടം ആയിരിക്കില്ല, ഫുള്ളൊരു അടിയിട്ടി അങ്ങനത്തെ ഒരു പടം. യൂത്തിനൊക്കെ എന്തായാലും ഇഷ്ടം, എനിക്കൊക്കെ നല്ല ഇഷ്ടമായി പടം. ചെറിയൊരു ത്രെഡ് പക്ഷെ നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നേരെ ഇനി പെങ്കട ക്രിസ്മസ് ആയിട്ട് പെരുവരുന്ന നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പുഴയ്ക്കിൽ കോമ്പിനേഷൻ കയറി. നമ്മൾ ഉച്ചയ്ക്ക് എന്തായാലും കുറേ വെറൈറ്റി ഐറ്റം ഉള്ളു, ഉച്ചയ്ക്ക് വരാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് കുറച്ച് കാര്യം കൊണ്ട് വരാൻ പറ്റില്ല, വേറെ സ്ഥലത്തേക്കാണ് പോകാൻ പറ്റിയത്. അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞിടാം. അപ്പോൾ നമ്മൾ അതിന് കോമ്പിനേഷന് കയറി ഒരു കിഴി പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നീടാം. അപ്പോൾ അത് കഴിച്ചിട്ട് നേരെ നമ്മൾ ശോഭ സിറ്റിയുടെ അടുത്ത് തന്നെയാണല്ലോ പുഴയ്ക്കിൽ, നേരെ ശോഭ സിറ്റിക്ക് പോയി. ശോഭ സിറ്റിൽ എന്തെങ്കിലും ക്രിസ്മസിൻ്റെ പരിപാടി എന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഫുള്ള് മാൽവളവും ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ള് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസിൻ്റെ ഈ കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ കഴിഞ്ഞിട്ടില്ല, എന്നാലും ക്രിസ്മസിന് എവിടെയൊക്കെ പരിപാടികളുണ്ട് എന്തൊക്കെയുണ്ടെന്ന് കറക്റ്റ് ഒരു ആർക്കും അങ്ങനെ കറക്റ്റ് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും രാത്രികളിൽ ഫുള്ള് എന്തായാലും ഒന്ന് ചുറ്റി കടന്നു, എവിടെയൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പോയി കാണാമെന്നുള്ള രീതിയിൽ ചുറ്റി കടന്നു. അപ്പോൾ സാധാരണ മാളുന്ന രീതിയിൽ എന്തെങ്കിലും പരിപാടി, ക്രിസ്മസിൻ്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുന്ന വെച്ചിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. രാത്രി എന്തെങ്കിലും ക്രിസ്മസിൻ്റെ എന്തെങ്കിലും ടീജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന വെച്ച് വന്നു. അപ്പോൾ നേരെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ശോഭയിൽ പോവാണ്. സാധാരണ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ശോഭ എനിക്ക് അങ്ങനെ മാളുകൾ വലിയ താല്പര്യമില്ല, എന്നാലും എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം, ലൈറ്റ് പോയി നോക്കാം വെച്ച് മാളിക്ക് വന്നു. അത്യാവശ്യം നല്ല തിരക്കിനുണ്ടായിരുന്നുണ്ടോ, ഫുൾ ബൈക്കുകളൊക്കെ നിറഞ്ഞിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന ആൾക്കാരും ശരി, പിന്നെ മെയിനായിട്ട് ഐനോക്സിലേക്ക് സിനിമ കാണാൻ വരുന്നവരായിരിക്കും കൂട്ടിൽ, എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഈ ഷോപ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ആ സൈഡിലെത്തുമ്പോൾ തന്നെ അവിടെ അടുത്ത് തന്നെ ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ കിടക്കാനുള്ള വഴിയിൽ ഫുള്ള് മാലവളവും ഇട്ടിട്ട് ക്രിസ്മസിൻ്റെ രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമലി കാണാൻ പറ്റുന്ന ഷോപ്പ് കിട്ടി ആ ഫുൾ ലൈറ്റ് മാലബൾബും ആ റെഡ് ആൻഡ് വൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ കുഴപ്പമൊന്നും രസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചുണ്ടെങ്കിലും ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കാം. അപ്പം എന്തായാലും നമുക്ക് എന്തായാലും ഓപ്പോ സെറ്റ് ചെയ്ത് നോക്കാം. ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ്, നന്നായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാകുന്നുള്ളൂ. കയറിപ്പും അത്യാവശ്യം ആൾക്കാരുണ്ടാകുന്നുള്ളൂ. കയറി ചെന്നപ്പോൾ നമ്മൾ കാണുന്നത് ആ ക്രിസ്മസ് ട്രീ ആണ്, നല്ല വലിയൊരു ക്രിസ്മസ് ട്രീ. ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഒരു സെക്കൻഡ് ഫ്ലോറൊക്കെ അത്ര ഏകദേശം അത്ര ഹൈറ്റിൻ്റെ ക്രിസ്മസ് ട്രീ. അവരെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഫുള്ള് സ്റ്റാർസുകൾ ഇട്ടിട്ട് ഫുള്ള് മാലബോൾബ് ഫുള്ള് ഇട്ടിട്ട് അപ്പുറത്തുപുറത്തും കുറേ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് കാണാൻ രസമുണ്ടായിരുന്നു. ഒരൊറ്റ ക്രിസ്മസ് ട്രീ ഉണ്ടെങ്കിലും അത് നല്ല വലിപ്പും അതിൻ്റെ മുകളിൽ സ്റ്റാറൊക്കെ ഇട്ടിട്ടും ലൈറ്റിൻ്റെ ഭംഗിയിലും ഇട്ടിട്ട് കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പതുക്കെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ ഈ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയൊക്കെ കണ്ടു, ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഐസ്ക്രീം കോർണർ ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഡി ജെ പാർട്ടി സെറ്റപ്പിലൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിംഗിൾ ബെൽസ് എന്നൊക്കെ എഴുതിയിട്ട് ആ കുറേ പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ജിംഗിൾ ബെൽസ് എഴുതിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടല്ലോ, സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഡി ജെ സംഭവം ഉണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഒരര മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നൈറ്റിലൊരു 12 o'clock ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. ആൾക്കാരൊക്കെ ജസ്റ്റ് കയറി ഫോട്ടോ എടുക്കാനും മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. ശോഭ സിറ്റിയിൽ കയറി കറങ്ങാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ നേരെ പോയി പോലെ ചോക്ലേറ്റ്സിൻ്റെ ഒരുപാട് ചോക്ലേറ്റ്സ് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് കുറേ ചോക്ലേറ്റ്സ്,
കാണാൻ മാത്രം ഉണ്ടാവുന്നുണ്ടോ അതിന് പ്രത്യേകിച്ച് വാങ്ങിയൊന്നുമില്ല പക്ഷെ കാണാൻ ഭയങ്കര സിറ്റിസിലൊക്കെ കാണാറുണ്ടായിരുന്നു അതിന്റെ മുമ്പിൽ ക്രിസ്മസ് ട്രീ കുഞ്ഞിന്റെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസിന്റെ കുറച്ച് സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയപ്പോഴും ആ ട്രീയുടെ അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നുട്ടാ മുകളിൽ നോക്കുമ്പോൾ താഴ്ച കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത്രത്തോളം വേദന സെക്കൻഡ് ഫ്ലോർ വരെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഓരോരോ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 9 മണി ഏകദേശം ആ ടൈമായി ഉണ്ടാവുന്നു ഫുഡ് കഴിച്ച് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 3 hour ആയിട്ടുണ്ടാവും അപ്പോൾ ഐനോക്സിൽ ഐനോക്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഐനോക്സിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പടത്തിന് തിരക്കുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് എല്ലാവരും ഇവിടെ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രൗണൊക്കെ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ ആ തൊപ്പിയും തമ്മളൊക്കെ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് പാപ്പാസ് ഉണ്ടായിരുന്നു കുറേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പിന്നെ ഒരു ഷോപ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഷോപ്സൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി ഒരു ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഐനോക്സ് ഉണ്ടായിരുന്നു ബാക്കി ഓരോ ഡ്രസ്സിൻ്റെ ഷോപ്പായാലും ബാക്കിയുള്ള ഷോപ്പുകളായാലും ഒരു ക്ലോസിങ് ആയിരുന്നു പിന്നെ ഫുഡ് കോർട്ട് വിശാലമായിട്ട് ഫുഡ് കോർട്ട് അവിടെ തുറന്നെടുക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ഫുള്ള് ഹൗസ് ഫുൾ പോലെയായിരുന്നു എല്ലായിടത്തും ആൾക്കാരുന്നു എല്ലാ ടേബിളും ആൾക്കാരായിരുന്നു നമ്മൾ പിന്നെ ഓൾറെഡി ഫുഡ് കഴിച്ചോന്നുണ്ട് പിന്നെ നമ്മൾ കയറാൻ തന്നില്ല അപ്പം എന്തായാലും നമ്മൾ ജസ്റ്റ് തിരിച്ചു പോവാണ് പ്രത്യേകിച്ച് വേറെ പ്രത്യേകിച്ച് അവിടെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ക്രിസ്മസ് ട്രീം പിന്നെ കുറച്ച് അങ്ങനത്തെ ലൈറ്റ്സ് നമ്മളിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ പോയത് പുത്തമ്പിളിക്കാണ് പുത്തമ്പിളി കാണാൻ ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ആ ഫ്രണ്ടിലത്തെ ഡെക്കറേഷൻ തൊട്ട് തന്നെ പുത്തമ്പിളി വല്ലാണ്ട് ലൈറ്റ് ഒരുപാട് ലൈറ്റ് ഇട്ട് ഇങ്ങനെ മിന്നി മിന്നി കാത്ത സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നോർമലി കുറച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പോട്ട് ലൈറ്റ് അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഫ്രണ്ടിൽ അലങ്കരിച്ച് സംഭവങ്ങളും ഡെക്കറേറ്റ് ചെയ്ത ലൈറ്റുകളും ബാക്കി കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു പുത്തമ്പിളി ചില പള്ളികൾ നമ്മൾ അലങ്കരിക്കുക കാണാറുണ്ട് ഇപ്പോൾ ഇരുന്നാളിലൊക്കെ ഒരുപാട് ലൈറ്റൊക്കെ ഇട്ട് ചിലത് ഭംഗി ഉണ്ടാവാറുണ്ട് ചിലത് കുറച്ച് ഓവർ ആയിട്ട് തോന്നാറുണ്ട് പക്ഷെ ഇത് സിമ്പിളായിട്ട് കുറച്ച് ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് പള്ളിയിലുള്ളായാലും കാണാനായാലും പിന്നെ ഒരുപാട് മത്സരങ്ങൾ നടന്നു പോകുന്നുണ്ട് ക്രിസ്മസ് കൂടിൻ്റെ അതേപോലെ ക്രിസ്മസ് ട്രീയുടെ അതിൻ്റെ ക്രിസ്മസ് ട്രീയിൽ ഫസ്റ്റ് കിട്ടിയ ക്രിസ്മസ് ട്രീസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നക്ഷത്രങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു പുൽക്കൂടുകളുടെ മത്സരം അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സൈഡിലൊക്കെ ബാക്കി കാര്യങ്ങളിലൊക്കെ മാൽപ്പിടുപ്പും ബാക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് സ്റ്റാർസ് മത്സരത്തിൽ ഇത് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനത്തെ സംഭവം തോന്നുന്നു ഫുള്ള് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ സംഭവം കാണാൻ രസമുണ്ടായിരുന്നു ഫുള്ള് മലവിളിപ്പ് തന്നെയായിരുന്നു സൈഡിലൊക്കെ നോക്കുമ്പോൾ ഫുള്ള് മലവിളിപ്പ് തന്നെയായിരുന്നു പിന്നെ അവിടെ പുൽക്കൂടിരിക്കുന്നുണ്ടായിരുന്നു വലിയൊരു പുൽക്കൂടിരിക്കുന്നുണ്ടായിരുന്നു അത് ചെറുതായിട്ട് അവരൊരു സെറ്റ് ചെയ്തിട്ട് അവിടെ ആ മേഘങ്ങളൊക്കെ ഇങ്ങനെ അനങ്ങണ രീതിയിൽ സെറ്റ് ചെയ്തിടക്കെ ഒരു 5-10 മിനിറ്റ് കൂടുമ്പോൾ മേഘങ്ങൾ അനങ്ങണ അങ്ങനത്തെ ടൈപ്പിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു പുൽക്കൂട് കാണാനായിട്ട് നല്ല രസത്തിൻ്റെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിയൊരു പുൽക്കൂടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരത് കാണാനും കൊണ്ടുവയ്ക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരും തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പുൽക്കൂടുകൾ ഓരോരുത്തരും ഉണ്ടാക്കിയ പുൽക്കൂടുകൾ തോന്നുന്നു ഓരോരോ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്പർ ഇട്ടിട്ട് ഓരോ പുൽക്കൂടുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ രസമുണ്ടായിരുന്നു ഒരു ഏകദേശം 8-9 പുൽക്കൂടുകൾ വെറൈറ്റി പുൽക്കൂടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പുത്തമ്പിളിയിൽ നിന്ന് ഇറങ്ങണ പുത്തമ്പിളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും ചുറ്റി നടക്കാൻ പോകണം ഏകദേശം ഒരു 11:30 ടൈമിലായിപ്പോൾ നമ്മൾ നേരെ ഉള്ളൂർ പള്ളിയിലെത്തിയപ്പോൾ ഉള്ളൂർ പള്ളിയുടെ സൈഡിൽ ആ മൈതാനത്ത് ഫുള്ള് ലൈറ്റ്സ് ഇട്ടിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഫുൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ട് മൊത്തം ലൈറ്റായിരുന്നു ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നല്ല രസത്തിൽ ഒരു ട്രീയുടെ പോലെ തന്നെ അതും വെറൈറ്റി കുറേ ഒരുപാട് കളറുകൾ ലൈറ്റുകൾ ഈ അറ്റം മുതൽ അറ്റം വരെ ഫുൾ ലൈറ്റുകളായിരുന്നു സൈഡിലൊക്കെ മരങ്ങളിലായാലും ഫുൾ ലൈറ്റുകൾ മലവെള്ളമൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഐറ്റം കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് പേര് ചുറ്റും വന്നിരുന്നു ഈ അറ്റം നാറ്റത് എത്തണമെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ട് അതുപോലെ നടക്കുന്ന ഭാഗത്തൊക്കെ ഫുള്ള് ഇതേപോലെ ട്രീകൾ സെറ്റ് ചെയ്തുകൊണ്ട്
എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മള് കണ്ടതില് വന്നതിലും ഇപ്പൊ റോഡ് സൈഡിലൊക്കെ എല്ലാ വീടുകളിലും അലങ്കരിച്ചിട്ടുണ്ടെങ്കിലും കണ്ടതില് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഈ ഒരു സംഭവമായിരുന്നു. കാരണം ആ ഒരു ഗ്രൗണ്ട് മൊത്തം ഫുൾ ലൈറ്റുകളായിരുന്നു, നല്ല രസത്തിലുള്ള ലൈറ്റുകൾ, കുറെ ലൈറ്റ് ഇട്ട് അങ്ങനെ ഭയങ്കര ബോറായിട്ടില്ല. പക്ഷെ ഇങ്ങനെ മിന്നി മിന്നി കത്തണ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഓരോ ചെറിയ ചെറിയ കൂടുകളും സെൻട്രലിൽ ഒരു വലിയ കൂടായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം 12 മണിയൊക്കെ ഉണ്ടായിരുന്നു, ക്രിസ്മസ് ആയി ഉണ്ടായിരുന്നു. അപ്പോൾ 12 മണിയായിട്ടും ഫാമിലിയായിട്ടും ആൾക്കാർ, പ്രത്യേകിച്ച് 12 മണിയായി കഴിഞ്ഞാലും പള്ളിയിലേക്ക് മെയിനായിട്ട് 12 മണി ആ സമയത്ത് ആണോ ആൾക്കാർ വരിക, ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു, ഫാമിലിയായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് അടുത്തുണ്ടെങ്കിൽ വലിയൂരിൻ്റെ അടുത്തൊക്കെയാണെങ്കിൽ എന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് വരിക. കുട്ടികളും കൊണ്ടായാലും വരിക, അവർക്കൊക്കെ എന്തായാലും കാണാനായിട്ട് നല്ല രസമുണ്ടാവും ഈ ലൈറ്റുകളൊക്കെ ആയിട്ടും. അവർ പുത്തമ്പളിക്ക് എന്തെങ്കിലും അപ്പോഴത്തേക്ക് പുത്തമ്പളിക്ക് ഇപ്പോൾ എന്തായാലും പോകാണ്ടിരിക്കില്ല ആൾക്കാർ, തൃശ്ശൂർ എന്തായാലും. അപ്പോൾ ഈ സ്ഥലത്തെയും ക്രിസ്മസിൻ്റെ ബാക്കി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ ഒക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്തോളാം. അതിൻ്റെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഫുള്ള് ചുറ്റിടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കൂടുതലായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, എല്ലാവരും ക്രിസ്മസ് കടിച്ചു പിടിച്ച് ആഘോഷിക്കുക. നമുക്ക് ക്രിസ്മസിൻ്റെ ബാക്കി വീഡിയോ ഇട്ട് എന്തായാലും വരാം. പിന്നെ എന്തായാലും ക്രിസ്മസിലേക്ക് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഹാപ്പി ക്രിസ്മസ്.